ഹലോ, വെൽക്കം ബാക്ക് ടു മമ്മാസ് ഈട്രി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കഴിക്കാം, അതുപോലെ തന്നെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഓട്സിൻ്റെ ഓംലെറ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോയല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മിക്സിൻ്റെ നമുക്ക് ചെറിയ ജാർ എടുത്താൽ മതി, നമുക്ക് ഈ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ അരക്കപ്പോളം ഓട്സ് നമ്മൾ മിക്സിൻ്റെ ജാറിലോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനെടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഞാൻ ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കണം. പാലല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പാൽ ഒരു മുക്കാൽ കപ്പ് പാൽ ഞാൻ ആദ്യം ഒരു കപ്പ് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അരക്കപ്പ് ഓട്സ് പൊടിച്ചെടുത്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുക്കാൽ കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്തിൻ്റെ ഓട്സൊക്കെ നന്നായിട്ട് സോക്കായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ടാവും. ഇനി നമ്മളൊരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നമ്മളിവിടെ ഓംലെറ്റാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഞാനിവിടെ അരക്കപ്പ് ഓട്സിന് 3 മുട്ടയിട്ട് എടുത്തിട്ടുള്ളത്. 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് കുരുമുളക് പൊടി, ഞാനിവിടെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമ്മളൊരു ചോപ്പറിൽ ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. സവാള ഞാൻ പകുതിയോളം സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, വെജിറ്റബിൾസ് നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ചോപ്പറിലത് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമല്ല, നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് അതുപോലെ തന്നെ പച്ചമുളക്, പച്ചമുളക് ഒന്നും എടുത്തിട്ടുള്ളൂ. നമ്മൾ കുരുമുളക് പൊടി ചേർത്തോണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് മതി. പിന്നെ ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഈ ചോപ്പറിൻ്റെ കൂടെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ക്യാരറ്റ് മതി, നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് പൊടിയായി വന്നിട്ടുണ്ട്, എല്ലാതും നന്നായിട്ട് പൊടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിയായി വന്നെടുത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ മിക്സ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓട്സിൻ്റെ മിക്സിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ഒന്ന് 10 മിനിറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഓട്സ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ടേൻ്റെ കൂട്ട് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. മുട്ടയും അതുപോലത്തെ ഓട്സൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മല്ലിയിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓട്സ് കൊണ്ടുള്ള ഓംലെറ്റിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വലിയ പാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രൈ പാൻ വലുത് തന്നെ എടുത്തിട്ടുണ്ടത്. ഇനി നമ്മളിതിലോട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒലീവ് ഓയിലിൻ്റെ പകരം നിങ്ങൾക്ക് ഏത് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ ഇതിൽ നിന്ന് 2 തവി, ഞാൻ വലിയ തവി തന്നെ എടുക്കുന്നുണ്ട്, കാരണം വലിയ ഫ്രൈ പാൻ ആയതുകൊണ്ട് 2 തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്, 2-3 മിനിറ്റ് നേരം നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്താൽ മാത്രമുള്ളൂ മറ്റേ സൈഡൊന്ന് കുക്കായി കിട്ടാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാനേ, പെട്ടെന്ന് പൊട്ടിപ്പോകും ഓട്സ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് നേരം നമുക്ക് ഈ ഭാഗമൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഹെൽത്തി ആളുകൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓട്സിൻ്റെ ഓംലെറ്റ് ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടും നമുക്കിതുപോലെ സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചീസൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതിൻ്റെ നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 1-ാമത്തെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് 2 വലിയ ഓംലെറ്റ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ ഫ്രെയിം പാൻ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറുതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണം വരെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും നമുക്കിതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം എന്നിട്ട് നമുക്കിതുപോലെ ഇതുപോലെ ഇങ്ങനെ മടക്കണം, ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.